മച്ചാമാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, നമ്മളുടെ ഇന്നത്തെ വിഷു വീഡിയോ സ്പെഷ്യൽ എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ഇതറിയാം. നമ്മളിത് ഈ കാണുന്ന പടക്കങ്ങളൊക്കെ അങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. പക്ഷേ ഈ സാധനത്തിൽ കുറേ വെറൈറ്റി തവണ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച വെറൈറ്റി പോലെ തന്നെ കുറേ വെറൈറ്റികളുണ്ട്. ഈ തവണ സിംഹമുണ്ട്, ഇതിവിടെ നോക്കി കഴിഞ്ഞാൽ താറാവുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കൈ ഷോട്ട് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സാധാ രീതിയിലല്ല പക്ഷേ നമ്മൾ ഇത്തവണ പൊട്ടിക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അപ്പോൾ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ, ദിപ്പം പിടിച്ചോ, സംഭവം വേറെ ഒന്നുമല്ല. നമ്മളുടെ ക്രിസ്മസിനൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ വിഷുവിന് വിഷു ട്രീ ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ കാണുന്ന പടക്ക കൂട്ടന്മാരെയൊക്കെ വെച്ചിട്ട് നമ്മളിന്നൊരു എന്താ പറയുക, വിഷു സ്പെഷ്യൽ പടക്കമരം, അതായത് പടക്ക ട്രീ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതായത് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത്. ഓ, അപ്പോൾ പടക്കമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷു സ്പെഷ്യൽ പടക്ക ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ആരും തന്നെ അനുകരിക്കരുത്. നമ്മൾ വേണ്ടത്ര സുരക്ഷയിലാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികളോ മുതിർന്നവരോ ആരും തന്നെ ഇതൊന്നും വീട്ടിൽ അനുകരിക്കരുത്. വാർണിംഗ് ആണ്. അപ്പോൾ തുടങ്ങിയാലോ പരിപാടി. ദേവച്ചമരം നമ്മുടെ ട്രീ ആണ് ഇത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പൊക്കിക്കോ പൊക്കിക്കോ. വേണോ വേണോ, നമ്മുടെ ക്രിസ്മസ് ട്രീ. ഏതാ ക്രിസ്മസ് ട്രീ അല്ലല്ലോ ഇത്? ഏപ്രിൽ വിഷു ട്രീ. പൊക്കി വെച്ചോ വെച്ചോ. അപ്പൊ മച്ചാമാരിനി നമ്മളുടെ ഇരുമ്പിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കാണുന്ന ട്രീമേ നമ്മളുടെ വിഷു സ്പെഷ്യൽ പടക്കങ്ങൾ മൊത്തം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നോ രണ്ടോ പടക്കം ഈ കാണുന്ന എല്ലാ വെറൈറ്റിയും നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റൂട്ടാ. അപ്പൊ അതിന്റെ പരിപാടി നോക്കാം നമുക്ക്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ട്രീയുടെ ഏറ്റവും മുകളിൽ സ്റ്റാർ വെക്കുന്ന പോലെ അതിലും വലിയൊരു സ്റ്റാർ സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മോനെ ഐറ്റം. നോക്കി ഈ കാണുന്ന സ്കൈ ഷോട്ട് കുറ്റി. ഓ, ഊരാ കിട്ടുള്ളല്ല. ഇതേ മച്ചാമാരെ, ഇതാണ് മുതല്. ഇത് നമ്മൾ നേരെ നമ്മുടെ ട്രീയുടെ മുകളിൽ ടോപ്പിൽ വെക്കാനായിട്ട് എടുത്തേക്കണ കേട്ടാ. അപ്പൊ നമ്മുടെ പൊളിസാധനം നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവാട്ടാ. അപ്പൊ ദേ ഇതിവിടെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണേ. പണിയാണല്ലേ അവിടെ അവിടെ അങ്ങനെ നമ്മുടെ സ്കൈ ഷോട്ടിന്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്ക. അപ്പൊ ഇത് നമ്മുടെ മേശാപ്പൂ ഉണ്ടത്. മേശാപ്പൂക്കെ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മുടെ മേശാപ്പൂ എടുത്ത് നമ്മളിത് നമ്മുടെ റിങ്ങുമ്മ ഒട്ടിച്ചു വെക്കേണ്ട. അപ്പൊ ഈ സംഭവം നമ്മൾ ഇവിടെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുമ്പോ അങ്ങോട്ട് പെശകായിരിക്കുള്ളൂ. ഇനി ചെറിയ മേശാപ്പൂ ആണ്. ഇതും നമ്മൾ പശ വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. പശ പശാ ഇതേനാ ചിക്കുപൂട്ടാട്ടാ. ചിക്കുപൂട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ സംഭവം നമ്മളിത് ഇതിൻ്റെ ഇടയിൽ കയറ്റി കൊടുക്കാൻ പോവാണേ. വെറൈറ്റികളുടെ ഒരു പെരുന്നാളാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. ഏ, അപ്പോൾ ഇത് ഗ്യാപ്പിലെ ഗ്യാപ്പിൽ നമ്മൾ ഈ സാധനം കയറ്റി കൊടുക്കുകയാണേ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ മേശാപ്പൂവും കയറ്റിവിടുന്നുണ്ടേ. അപ്പോൾ അതെ അടുത്ത ഐറ്റം ദേ നീല കളറാണ് കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെറൈറ്റിയാണ്. ആയി മേശാപ്പൂ കൊണ്ട് തന്നെ അതൊന്നും അറിയുന്നൊന്നും കേട്ടോ. നമ്മൾ വെക്കുമ്പോൾ ഇനിയും സാധനങ്ങൾ രണ്ട്, മേശാപ്പൂ മാത്രമല്ല. നമ്മുടെ ഫ്ലവർ പോട്ട് വെച്ച് ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. മേശാപ്പൂ തന്നെ വെക്കുമ്പോൾ നമ്മുടെ ട്രീ ഒരുവിധം നിറയുമെന്ന് തോന്നണേ. ഇത് കണ്ട, ഇത് ചറപറ ചറപറ എന്നിങ്ങനെ മുകളിൽ പോയി പൊട്ടേണ്ട സാധനമാണ്. ഇത് കണ്ട, നമ്മുടെ ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ നമ്മൾ ഒട്ടിക്കുന്നില്ല, നേരെ കാണുന്ന ഗ്യാപ്പുകളിൽ നമ്മൾ ഓരോന്ന് വെറുതെ വെച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. ബാക്കി പണിയൊക്കെ അവന്മാർ തന്നെ ചെയ്തോളും. ഇത് കണ്ട, ആംഗ്രി ബേർഡ്സിൻ്റെ ഡ്രോണാണ് ഈ സാധനം. ഇതും നമ്മൾ ഒട്ടിക്കുന്നില്ല, നേരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. എന്താ ദേ നമ്മുടെ കുഞ്ഞൻ ചിക്കുപുട്ടാ. ചിക്കുപുട്ട് പിരി 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 നമ്മൾ കണ്ടിട്ടില്ലേ, ആ മുതലാണ് അവനെയും നമ്മളിവിടെ ഒട്ടിക്കുകയാണ്. ചിക്കുപുട്ട് പിടിച്ചോ. ഇതേ നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ട്. ഹെലികോപ്റ്ററൊക്കെ സാധാ താഴെ വെച്ച് കത്തിക്കാറ് പതിവ്. പക്ഷെ നമ്മൾ വെറൈറ്റിക്ക് ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് കത്തിക്കഴിഞ്ഞാൽ കൂടെ ഹെലികോപ്റ്ററും കത്തിപ്പോക്കണം. അതിന് വേണ്ടിയിട്ടാട്ടാ ഈ കാണുന്ന സുനാപ്പിളിയുടെ മുകളിലാണ് വയ്ക്കുന്നത്. ഇത് കണ്ട, നമ്മുടെ ടിറ്റോ ബോൾ ഉണ്ട്. ടിറ്റോ ബോൾ നമ്മൾ ഒട്ടിച്ചാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ടിറ്റോ ബോൾ ഒട്ടിക്കാനായിട്ട് നമ്മൾ പശ വെച്ചത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടിറ്റോ ബോൾ ഒട്ടാത്തവരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്.
അപ്പൊ ഇതേ നമ്മുടെ പൂക്കുറ്റി നമ്മളിത് ചാട്ട വെച്ച് കെട്ടിയെടുക്കണ്ട, നല്ല അടിപൊളിയായിട്ട് തീ പിടിച്ചോളൂ. അപ്പൊ ഇനി നമ്മുടെ മയിലിനോട്ട് ചോദിക്കാൻ പോവണ്ട. ആ മയില്, മയില് ഇതേ നമ്മുടെ ചാട്ടയുണ്ടത്, നമ്മള് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചാട്ട എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പൊ നമ്മൾ മെടഞ്ഞെടുക്കുകയാണ്. ഇതിങ്ങനെ സൈഡിലേക്ക് വന്ന സൈഡിലേക്ക്, നമ്മുടെ പടക്കം കെട്ടിക്കൊടുക്കേണ്ട, നമ്മുടെ പാളിപ്പടക്കം. ഇതാണ് നമ്മുടെ വിഷു ട്രീയിലെ പുഷ്പങ്ങൾ. ആയി നെക്സ്റ്റ്. അപ്പൊ ദേ നമ്മളുടെ മാലപ്പടക്കം നമ്മളിത് ഇവിടേക്ക് എടുത്ത് ലോക്ക് ചെയ്യണേ. ഇത് നമ്മുടെ കയ്യിൽ പിടിച്ച് കത്തിക്കണ ആ ഒരു ചക്രം ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ നമ്മുടെ മെഷാപ്പൂവിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി കൊടുക്കുകയാണേ. അവരി വച്ചവരെ നമ്മുടെ കമ്പിത്തിരിയാണ് കത്തിക്കാൻ പോകുന്നത്. ഓ അപ്പൊ അതേ കമ്പിത്തിരി എടുത്ത് നമ്മൾ കുത്താൻ പോകണ്ട, നല്ല അടിപൊളി കമ്പിത്തിരികൾ മോനെ കുത്തിക്കോടാ. അപ്പൊ ചറ പറ കുത്തി കയറ്റാണ് നമ്മുടെ കമ്പിത്തിരി. ഈ ട്രീയിൽ ഒരുപാട് കമ്പിത്തിരി ഉണ്ട്. കയറി ഓ താഴേക്ക് വീണുണ്ടല്ലോ. മോയേ മോയേ അങ്ങനെ നമ്മുടെ പടക്കങ്ങളെല്ലാം കൂട്ടി കെട്ടി നമ്മുടെ പടക്കം വരെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. ഇതിലേക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് ഉണ്ട്, ചക്രമുണ്ട്, മേശാപ്പൂണ്ട്, പടക്കമുണ്ട്, ചിക്കുപൂക്കുണ്ട്, അങ്ങനെ പറഞ്ഞു വരണേ കമ്പിത്തിരി, സ്കൈ ഷോട്ട് അടക്കം എല്ലാ സാധനങ്ങളും വെച്ചൊരു വെറൈറ്റി പടക്കമാരോട് നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നത്. മച്ചന്മാരെ വെട്ടം ഇനി ഇത്തിരി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവന് ദേ തീ കൊടുക്കും. പിന്നെ വേറൊരു കാര്യം, ഇതാരും തന്നെ അനുകരിക്കരുത്. നമ്മൾ വേണ്ടത്ര സേഫ്റ്റി നമ്മൾ ചെയ്തിട്ടേ ഇതെല്ലാം പൊട്ടിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ ഇപ്പം മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ തണുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കുറവായിട്ടുള്ള സമയമാണ്. ഇതേ പടക്കമൊക്കെ പൊട്ടുന്ന സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തിരിയോട് നേരിട്ടെ നമ്മൾ പൊളിക്കും. നമ്മുടെ പടക്കം പൊട്ടിക്കലൊക്കെ ചറവറാന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇനി നമ്മുടെ പടക്കം മരം കേൾക്കണ്ട, നമ്മുടെ വിഷു സ്പെഷ്യൽ പടക്കം മരം എന്നെ കത്തിക്കൂ കത്തിക്കൂ എന്ന് പറയേണ്ടത് ഇക്കാണ്. അപ്പം ഇനി അധികം സമയമൊന്നും കളയുന്നില്ല, നമ്മുടെ പല സൈഡിൽ നിന്ന് നമ്മൾ ക്യാമറ വയ്ക്കുന്നുണ്ട്, ആകാശത്തു നിന്ന് ക്യാമറ വയ്ക്കുന്നുണ്ട്, എല്ലാം കൂടി നമ്മൾ ഇന്ന് കത്തിച്ച് പൊളിക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ പടക്കം മരം കത്തിക്കുമ്പോൾ സേഫ്റ്റി മുഖ്യം, അതിന് വേണ്ടിയിട്ട് നമ്മളിത് നമ്മളെ സേഫ്റ്റി ഷീൽഡ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട്. ഏകദേശം ദീ ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മുടെ പടക്കം നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ വീക്ഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീൽഡിൽ നിന്നായിരിക്കും നമ്മൾ വീക്ഷിക്കുന്നത്. പടക്കത്തിന് തീ കൊടുത്താൽ പിന്നെ അധികം സംസാരമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ചടപടാതായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പം ഇനി നമ്മളുടെ പടക്കത്തിന് തീ കൊടുക്കാനുള്ള പരിപാടികൾ നോക്കിയാലോ. അങ്ങനെ ദേ കാത്തിരുന്ന സമയം വന്നേക്കാണ്. ഇതേ നോക്കിയേ നമ്മളുടെ ഐറ്റത്തിന് നമ്മൾ തീ കൊടുക്കാട്ടാ. ഓ അങ്ങനെ മച്ചാമാരതേ നമ്മുടെ ചാട്ടയ്ക്ക് നമ്മൾ തീ കൊടുത്തേക്കാണ്. സംഭവം ഇത് കത്തി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിവിടെ കത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഭവം നമ്മളിത് ഐറ്റം ദേ തീ പിടിച്ചു വരുന്നുണ്ട്, നമ്മളിതേ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറാണ്ടാ. ഓക്കെ കമോൺ, സംഭവം കത്തി വരുന്നുണ്ട്, അവിടെ കത്തി വരുന്നുണ്ട്, കത്തി വരുന്നുണ്ട്. ഓക്കെ ഐറ്റം കത്തി വരാണ്. മോനെ നോക്കിയടാ, അവിടുന്ന് തീ പിടിച്ച് കയറുന്നു. ബാക്കി എന്തുണ്ടാവും പോകുന്നതെന്ന് അവിടെ കത്തി കയറിയാൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് നമ്മുടെ ഷീൽഡിൻ്റെ ബാക്കിൽ നിന്നാണ് എടുക്കുന്നത്. മക്കളെ കത്തി കഴിഞ്ഞാൽ ബാക്കിലോട്ട് എല്ലാവരും ഇറങ്ങി മാറിയേക്കണം കേട്ടോ. ദേ മച്ചമാരെ അവിടെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ദേ നോക്കിയേ നമ്മളുടെ തിരി കത്തി മുകളിലേക്ക് പോവാണേ. ഒരു മേശാപ്പ് കത്തി തുടങ്ങിയാൽ മതി, എന്തെങ്കിലും നടക്കും. ഓ സൈഡിൽ നിന്നുള്ള കത്തിയാണേ. ഓ നമ്മുടെ മരത്തിന് തീ പിടിക്കാൻ നോക്കാം. മോനെ പൊളി, ഓ കളർ കളർ സാധനം കളറായി. ഇനി എന്തൊക്കെ കത്താനുണ്ടാ? നമ്മുടെ മരം നല്ല അടിപൊളിയായിട്ട് കത്തണ്ടല്ലേ. ഹായ് സംഭവം സ്ലോലി സ്ലോലി എല്ലാ സാധനങ്ങളും കത്തിക്കൊണ്ടിരിക്കട്ട. അടിപൊളി ഇതേ നിക്കണില്ല ട്ടാ. ആ അമ്പോ സെറ്റ് സാധനം ഓടിക്കോ.
ഇപ്പൊരു സാധനം മുകളിലേക്ക് പോട്ടാ, നോക്കി നോ, വെറൈറ്റി സാധനമാണ്. അതെപ്പ പോകുന്ന എനിക്ക് അറിയില്ല, പോയിരിക്കും, പോകേണ്ടതാണ്. ആ സാധനം കണ്ടായിരുന്നാ, എങ്ങനെയുണ്ടായി? പൊളിയല്ലേ? നോക്കിയേ, എപ്പ കത്തിത്തുടങ്ങിയതാന്ന് നോക്കിയേ. ഇപ്പോഴും നിക്കണില്ല. നമ്മളുടെ മരം എത്ര നേരം, 10 മിനിറ്റ് കൂടുതലായി തോന്നുള്ളൂ അല്ലേ, നിന്ന് കത്താണ്. ഒമ്പ പൊള്ളി സാധനം. എന്ത്, ഒരു ഇത് ഒതുങ്ങി തുടങ്ങിയിട്ടാ, എന്തായാലും കത്തുന്നുണ്ട് അവിടെ. എന്റെ മോനെ, എന്തിട്ട് കാണണേ, കഴിഞ്ഞാടാ ഒരു തോതിങ്ങി തോന്നണോ. ഓ, എന്തിട്ടല്ലേ ഇത്, ഇവിടെ കഴിഞ്ഞിട്ടില്ലടാ. ഇതേ അവിടെ നിന്ന് കത്തി തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും കുറച്ചുകൂടി കത്താനുണ്ട്. ഇതേ മേശാപ്പൂ ഓരോന്നോരോന്നായിട്ട് കത്തി വരാണ്. എന്താടാ എന്താടാ പൊളി സാധനങ്ങള്. അങ്ങനെ മച്ചാമാരീതി നമ്മളുടെ പടക്കമരം അങ്ങനെ കത്തി കത്തി ഇപ്പൊ കമ്പിമരമായി മാറിയിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഒരു പുകയായിരുന്നു, കുറേയൊന്നും അധികം കാണാൻ പറ്റിയിരുന്നില്ലെങ്കിലും സ്കൈഷോട്ടൊക്കെ നല്ല അടിപൊളിയായി മുകളിൽ പോയി പൊട്ടി. അതുപോലെ തന്നെ നമ്മുടെ മേശപ്പൂക്ക് വന്നപ്പോൾ സംഭവം നല്ല കളറായിരുന്നു. അപ്പോൾ അതേ ഇന്നത്തെ ഒരു കുഞ്ഞു പടക്കം പൊട്ടിക്കൽ വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ ഇനിയും പടക്കം പൊട്ടിക്കൽ വീഡിയോസ് ഈ അടുത്ത് വരും, വിഷു പ്രമാണിച്ചുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ ആരും തന്നെ ഇതൊന്നും അനുകരിക്കരുത്. അപ്പോൾ വച്ചാമാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു പടക്കം പൊട്ടിക്കൽ വീഡിയോ, അതായത് നമ്മളുടെ പടക്കവരം വീഡിയോ, നമ്മൾ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ, ഇതിൽ നല്ല വീഡിയോസ് സമയം നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ. ക്യാമറ വച്ചാൽ പ്രവീൺ, അതുപോലെ നമ്മുടെ മച്ചാമാരോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.